നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും അതുപോലെ തന്നെ പാലക്കാടും കാഞ്ഞങ്ങാടുമൊക്കെയാണ് സംസാര വിഷയമെങ്കിലും വളരെ നിശബ്ദമായ ഒരു വിപ്ലവം നടക്കുന്ന മണ്ഡലം കേരളത്തിലുണ്ട്. അത് മറ്റെങ്ങുമല്ല നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് തന്നെയാണ്. അവിടെ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഈ ഒരു വിപ്ലവം നടക്കുന്നത്. ഏവർക്കും അറിയാവുന്ന പോലെ സിനിമ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന കൃഷ്ണകുമാർ എന്ന നടനാണ്. നടൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ കേട്ട് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൂതകാലങ്ങൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത കൊണ്ടാവാം. ഒരു കാലത്ത് അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുകയും പിന്നീട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ തൻ്റേതായിട്ടുള്ള മേൽവിലാസം ഉറപ്പിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയൊക്കെ ഏവർക്കും പരിചിതമായ ഒരാൾ തന്നെയാണ്. നല്ല സുമുഖനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അതിലുപരി നാല് പെൺമക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം അഞ്ച് സ്ത്രീകൾക്ക് നാഥനും കൂടെയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ ഏറെ കാലമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇത്തവണ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സീറ്റുണ്ട്. ആ സീറ്റ് അദ്ദേഹം ജയിക്കുമെന്ന് തന്നെ ഉള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 2016 തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാരനല്ലാത്ത എസ് ശ്രീശാന്ത് എന്ന ക്രിക്കറ്ററായിരുന്നു BJP വേണ്ടിയിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഏകദേശം 34,000 മുകളിൽ വോട്ടവിടെ സംഭരിക്കുകയുണ്ടായി. അന്ന് ജയിച്ച ഇപ്പോഴത്തെ VS MLA VS ശിവകുമാറിൻ്റെ വോട്ടെന്നത് ഏകദേശം 45,000 വോട്ടിന് മുകളിലായിരുന്നു. 11,000 വോട്ടിൻ്റെ പിന്നിലായിട്ട് മൂന്നാം സ്ഥാനത്ത് അദ്ദേഹത്തെക്കാളും 1,000 വോട്ടുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ ആൻ്റണി രാജു 2016 നേടിയത്. ആ 10,000 വോട്ടെന്നുള്ള വ്യത്യാസം അതിൽ നിന്ന് ഒരു 5,000 വോട്ട് ഇങ്ങോട്ടേക്ക് മറിഞ്ഞാൽ ജയിക്കാമെന്നൊരു മണ്ഡലമാണ്. അതിലുപരി അദ്ദേഹം ആ പ്രദേശവാസിയാണ്. ആ തദ്ദേശീയരോടെല്ലാം വളരെയേറെ അടുപ്പമുള്ള വ്യക്തിയാണ്. അതിലുപരി നല്ല ഉഗ്രനായിട്ട് നല്ല കലക്കനായിട്ട് രാഷ്ട്രീയം സംസാരിക്കാനും ആളുകളോട് വളരെ നന്നായിട്ട് തന്നെ ഇടപെടാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. തികഞ്ഞൊരു രാഷ്ട്രീയ അദ്ദേഹം ഒരു നടനായിട്ട് മാത്രം ടൈപ്പ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. നല്ല രാഷ്ട്രീയ ബോധമുള്ള ദിശാബോധമുള്ള നല്ല ഒന്നാന്തരം തികഞ്ഞ രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ഒരുപക്ഷേ ഈ BJP അല്ലെങ്കിൽ സംഘപരിവാർ അണികളെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ജയമായിരിക്കാം ഒരുപക്ഷെ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നേടാൻ പോകുന്നത്. അദ്ദേഹം പ്രചരണങ്ങളിലൊക്കെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെക്കാളും വളരെയേറെ മുൻപന്തിയിലാണ്. ഇപ്പോൾ തന്നെ പതുക്കെ നേമവും വട്ടിയൂർക്കാവും അല്ലെങ്കിൽ കഴക്കൂട്ടവും മാത്രമല്ലാതെ തന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം കൂടെ ഇപ്പോൾ ആ ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് മറ്റാരുടെ മണ്ഡലമല്ല, നടൻ കൃഷ്ണകുമാറിൻ്റെ മണ്ഡലം തന്നെയാണ്. അദ്ദേഹത്തിന് തത്മൈ TVയുടെ വിജയാശംസകൾ. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.